അടുക്ക ടിബി മിനി ആദ്യം ഈ കേന്ദ്ര ലാബിൽ പരിശോധിക്കാൻ പാടില്ല, എഫ് എസ് എല്ലിൽ പരിശോധിക്കണം എന്ന ആവശ്യം അതിജീവിതയും പ്രോസിക്യൂഷനും ഉന്നയിച്ചിരുന്നല്ലോ. പിന്നീട് കേന്ദ്ര ലാബിലായാലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് എങ്ങനെ എത്തി? അങ്ങനെ ഒരു നിലപാടിലേക്ക് അതിജീവിത എത്തിയതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ച് കോടതിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ന നിലയിലാണ് പറഞ്ഞത്. അല്ലാതെ അവര് അംഗീകരിച്ചുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോടതിയും അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോ കോടതിയിൽ ആർഗ്യുമെന്റ് നടത്തുന്നു, കോടതി ഇപ്പൊ ജനറലി ചില കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. കോടതി അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും കേൾക്കാനുണ്ട്. പ്രതിഭാഗത്തിന്റെ ഹിയറിങ് എല്ലാം പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ കാര്യങ്ങൾ എത്തുന്നത്. ഇതിന്റെ കോൾഡ് ഇമേജ് എഫ് എസ് എല്ലിലാണ് ഉള്ളത്. അത് സി എഫ് എല്ലിലേക്ക് പോകുമ്പോൾ അത് സാങ്കേതികമായി നടക്കും എന്നുള്ള സാങ്കേതികമായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, അത് പ്രോസിക്യൂഷൻ ആണ് നികേഷ്. അത് ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ അഭിഭാഷകനാണ് ഹാജരാവുന്നത്. ഞാൻ ചോദിക്കുന്നത് അതിജീവിത ആ കേസിൽ ഇല്ലേ, നിങ്ങൾ കക്ഷി ചേർന്നിട്ടില്ലേ? ഞങ്ങൾ കക്ഷി ചേരല്ല, ഞങ്ങൾ കക്ഷി ചേർത്തിട്ടുണ്ട്. നമ്മൾ റെസ്പോണ്ടന്റ് ആണ്. അപ്പൊ അതിന്റെ ഇത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലായതുകൊണ്ട് അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്കറിയില്ല. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡുമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നമുക്കൊരു ട്രയൽ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് നമ്മൾക്കുണ്ട്. അതില് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ കോടതിയുടെ മുൻപാകെ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, നമ്മളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് ഈ വിഷ്വൽസ് പുറത്തുപോയി എന്ന് പറയുന്ന വിഷയത്തിൽ അത് ഒരുപാട് ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ പത്രവാർത്തകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചർച്ചകളുണ്ട്, ചില ആളുകളുടെ ഫോണിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട്. അത് നമ്മൾ റിട്ട് ഹർജി ആയിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോടതിയിൽ നമ്മളുടെ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് എന്ന് പറഞ്ഞത് ഫോൺ കിട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡിൽ മാർക്ക് ചെയ്തപ്പോ ഈ ഹാഷ് വാല്യൂ മാറിയ ഡോക്യുമെന്റ് ആണ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 18/2/2017 ഉണ്ടായ ഹാഷ് വാല്യൂ, ആ ഹാഷ് വാല്യൂ വെച്ചിട്ടായിരുന്നു നമ്മൾ മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഈ മാറിയ വിവരം അറിയാത്തത് കൊണ്ടും പിന്നീട് ഓപ്പൺ ചെയ്ത് കണ്ട് മാർക്ക് ചെയ്യപ്പെടാത്തത് കൊണ്ടും യഥാർത്ഥത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 13/12/2018 മാറിയ ഹാഷ് വാല്യൂ ഉള്ള ഡോക്യുമെന്റ് 18/2/2017 ഹാഷ് വാല്യൂ വെച്ചാണ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 29/1/20 വന്ന റിപ്പോർട്ട്, അതായത് ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന റിപ്പോർട്ട് കോടതിയിലില്ല, ട്രയൽ കോടതിയിലില്ല. അതിപ്പോ നമ്മളുടെ റിട്ട് പെറ്റീഷനില് സർക്കാർ അതിന് മറുപടി തന്നപ്പോ അതിന്റെ ഡോക്യുമെന്റ് ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോ അതിലും ആ ഡോക്യുമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ നോട്ട് ചെയ്തതോ അവര് പരിശോധിച്ചതോ ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾക്ക് തന്നിട്ടില്ല. ഉണ്ടാകാം, പക്ഷെ നമ്മൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രയൽ കോടതിയില് മാർക്ക് ചെയ്യപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആ ട്രയൽ കോടതിയിൽ ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ഉള്ള മെമ്മറി കാർഡാണ്. അത് എന്റെ കേസിനെ, അതായത് നമ്മളുടെ കേസിനെ, അതിജീവിതയുടെ കേസിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന, ഇല്ലാതാകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് അതിനേക്കാളൊക്കെ നമ്മളെ സംബന്ധിച്ച് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് കണക്ട്. അതെ, അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ ഞാൻ AS ദീപ അസിസ്റ്റന്റ് ഫോറൻസിക് ഡയറക്ടറെ അവരുടെ കോടതിയിലുള്ള കോടതിയോടുള്ള അവരുടെ ചില കോടതിയുടെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം പറച്ചില് ഞാൻ കാണുകയും ചെയ്തു. ഇവിടെ തൊണ്ടിയും ഡിജിറ്റൽ തെളിവും തമ്മിലുള്ള വ്യത്യാസം, ഈ തൊണ്ടി മോഷ്ടിക്കപ്പെട്ടാലോ മാറ്റി പകരം വെച്ചാലോ അത് നമുക്ക് ഫിസിക്കലായി നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. തൊണ്ടി കളവ് പോയാൽ അവിടെ ആ തൊണ്ടി ഉണ്ടാവില്ല. അത് ആ തൊണ്ടി മാറ്റി വേറൊന്ന് ഫിസിക്കലായി വെച്ചാൽ അത് അവിടെ ഉണ്ടാകില്ല.
അല്ലെങ്കിൽ അത് അതിന് 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 അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഡിജിറ്റൽ തെളിവ് മോഷണം പോയാൽ ഫിസിക്കലായി അത് അവിടെ തന്നെ കിടക്കും, പോകുന്നത് അതിലെ കണ്ടന്റ് മാത്രമാണ്. പക്ഷേ അത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ടീം ഇവയെ അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ റൈറ്റ് ടു ലൈഫ് ലിവ് എന്ന ഒരു ഒരു അവകാശമുണ്ടല്ലോ ആർട്ടിക്കിൾ 21 പ്രകാരം, അതിനെയാണ് അത് ഹാനി വരുത്തുന്നത്. ഇത് എത്ര കണ്ട് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താണ്, ഈ ഇൻഡിവിജ്വൽ ഫയൽ വോളിയം മാറിയിട്ടില്ലല്ലോ, അതിൻ്റെ ആകെ തുക മാത്രമല്ലേ മാറിയിട്ടുള്ളൂ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് പ്രോസിക്യൂഷനോട് ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷനെ അക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിജീവിതൊക്കെ അത് പറയാലോ, രണ്ട് ടൈം ആയിട്ടില്ല, നമ്മളുടെ ഒരു ആർഗ്യുമെന്റിന്റെ ടൈം ആയിട്ടില്ല. കാരണം എന്താ വെച്ചാല് മറ്റേ പ്രതിഭാഗം എന്ന് പറഞ്ഞാൽ ഈ കേസിലെ പ്രതിഭാഗം വക്കീലിന്റെ ഹിയറിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കോടതിയുടെ. പിന്നെ നമ്മളുടെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാൻ പറ്റില്ലെങ്കിലും ഈ പുതിയ നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, ആ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം ഇമ്മൻസ് ആയിട്ടുള്ള റൈറ്റ് വിക്ടിംസിന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒരു കൊലപാതകം ഉണ്ടായില്ല, കർഷകരെ കൊന്നുചെയ്യില്ലേ ഒരു മന്ത്രിയുടെ മകൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് സുപ്രീം കോടതിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതിൽ ഇനിയുള്ള കാലത്ത് ആകെ വിക്ടിംസിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടാനും ഇൻവെസ്റ്റിഗേഷനിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഓരോ ഘട്ടത്തിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തത്തുല്യമായിട്ടുള്ള ഒരു റൈറ്റ്, ഈവൻ കോടതികൾക്ക് പോലും ഇല്ലാത്ത ഒരു റൈറ്റ് വിക്ടിംസിന് വന്നു ചേർന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനോട് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ഹാഷ് വാല്യൂ മാത്രമല്ലേ മാറിയിട്ടുള്ളൂ, ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കാണ് എഴുന്നേറ്റ് എന്ന് പറയാൻ കഴിയുക അതെന്റെ ജീവിത പ്രശ്നമാണ് എന്ന്. ഞാനത് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾക്ക് നമ്മളുടെ ആർഗ്യുമെന്റിന്റെ ടൈം വരുന്നേ ഉള്ളൂ. നമ്മൾ കാരണം ഒരാൾ ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് കയറി സംസാരിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പൊ പ്രതിയുടെ വക്കീല് ആർഗ്യു ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ആർഗ്യു ചെയ്തതിനു ശേഷം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി കോടതിയിൽ നമ്മൾ സംസാരിക്കും. അതിന്റെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി ഇന്നലത്തെ നമ്മുടെ എക്സ്പെർട്ട് വന്ന് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി കോടതിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.